ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏദൻ തോട്ടത്തിലെ ആദമിന്റെയും ഹവ്വയുടെയും കഥയാണ് കുറച്ച് പേർക്കൊക്കെ കഥ അറിയാമല്ലേ എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കഥ അപ്പൊ ആദ്യം ദൈവം എന്താ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ എല്ലാവരും നമ്മൾ പഠിച്ചുല്ലേ ദൈവം ഓരോ ദിവസവും എന്തൊക്കെയാണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ദൈവം നല്ല മനോഹരമായ വൃക്ഷങ്ങളെയും മൃഗങ്ങളെയും പിന്നെ വെള്ളം കടൽ അങ്ങനെ എല്ലാം മേഘങ്ങൾ നക്ഷത്രങ്ങൾ എല്ലാത്തിനും ദൈവം സൃഷ്ടിച്ചു പിന്നെ ആരെയാണ് സൃഷ്ടിച്ചത് ആറാമത്തെ ദിവസം ദൈവം ആരെയാണ് സൃഷ്ടിച്ചത് ആദാമിനെയും സൃഷ്ടിച്ചുല്ലേ ആദാമിനെ സൃഷ്ടിച്ചു പിന്നെ അതിനുശേഷം ആദാം ഏകനാണെന്ന് കണ്ടതിന് ശേഷം ആരെയാ സൃഷ്ടിച്ചത് ഹവ്വേനെ സൃഷ്ടിച്ചു അങ്ങനെ ഹവ്വയും ആദാവും ഇങ്ങനെ ഒരു അവർക്ക് താമസിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു ഏദേൻ തോട്ടം എന്നുള്ള ഒരു മനോഹരമായൊരു തോട്ടം ദൈവം ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഈ ഏദേൻ തോട്ടത്തിൽ ദൈവം പറഞ്ഞു എല്ലാ മൃഗങ്ങളെ എല്ലാം നോക്കി അവർക്കെല്ലാം പേരൊക്കെ ഇട്ട് നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കുവാൻ പറഞ്ഞു പക്ഷെ ദൈവം പറഞ്ഞു എല്ലാ ഫ്രൂട്ട്സ് ഒക്കെ നിറയെ ഉണ്ട് കേട്ടോ ഏദൻ തോട്ടത്തില് എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം പക്ഷേ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ കഴിക്കരുതെന്ന് ദൈവം ആദാമിനോടും ഹവ്വയോടും പറഞ്ഞു അവരങ്ങനെ സന്തോഷത്തോടെ അവിടെ ഇരിക്കുകയായിരുന്നു എന്നാൽ ഈ നടുക്കുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞിരുന്നു അല്ലേ അപ്പോ നമ്മുടെ ദൈവം സൃഷ്ടിച്ചയില് ഏറ്റവും കൗശലക്കാരനായിരുന്നത് പാമ്പായിരുന്നു അപ്പൊ സാത്താൻ എന്ത് ചെയ്തു പാമ്പിന്റെ രൂപത്തില് അവിടെ ഹവ്വേന്റെ അടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളോട് ദൈവം എന്താ പറഞ്ഞത് എല്ലാ ഫ്രൂട്ട്സും കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടോ ഹവ്വ പറഞ്ഞു അതെ എല്ലാ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നടുവിലുള്ള ആ വൃക്ഷത്തിന്റെ ഫ്രൂട്ട്സ് പഴങ്ങള് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പാമ്പ് പറഞ്ഞു അത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തിനെ പോലെ ആകും നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾക്ക് നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞു എന്നിട്ട് അവനോട് പറഞ്ഞു നീ കഴിക്കേ ഒരു ഫ്രൂട്ട് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞു അത് കേട്ട് ഹവ്വ അത് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്തു ആ ഒരു ഫ്രൂട്ട് കഴിച്ചു ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞതായിരുന്നു അല്ലേ എന്നാലും ഹവ്വ എന്ത് ചെയ്തു അതെടുത്ത് കഴിച്ചു കഴിക്കുകയും ചെയ്തു ഹവ്വ അത് ആർക്ക് കൊടുത്തു എന്നിട്ട് ആദാമിന് കൊടുക്കുകയും ചെയ്തു അത് കൊടുത്ത് അവർ കഴിച്ചു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചെന്നറിയോ പണ്ട് വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ പെട്ടെന്ന് അവരുടെ കണ്ണ് തുറക്കുകയും അവർക്ക് ക്ഷീണമാവുകയും ഒക്കെ ചെയ്ത് അവരുടെ ഇലകൾ കൊണ്ടൊക്കെ വസ്ത്രങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് അവര് ദൈവത്തെ കാണാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒളിച്ച് ഇരുന്നു അപ്പൊ ദൈവം അവരെ കണ്ടു അന്ന് ദൈവം വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാ പേടിച്ചോളിച്ചിരിക്കുന്നത് നിങ്ങൾ തെറ്റ് ചെയ്തോട് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞങ്ങൾ തെറ്റ് ചെയ്തു ഞങ്ങളിങ്ങനെ പാമ്പ് വന്ന് ഞങ്ങളോട് കഴിക്കുവാൻ പറഞ്ഞു അത് വിശ്വസിച്ച് ഞങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞു ദൈവം പിന്നെ കോപം വരികയും അങ്ങനെ ദൈവം എന്ത് ചെയ്തു അവരെ ആ മനോഹരമായ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എങ്ങനെയാണ് മനുഷ്യർ ആദ്യം പാപം ചെയ്തത് ആദ്യത്തെ പാപം ഇതാണെന്നാണ് നമ്മൾ ബൈബിളിൽ പറയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരിക്കലും ദൈവത്തിന് നിൽക്കാത്തത് ചെയ്യരുത് ദൈവം പറയുന്നതിനനുസരിച്ച് നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കണം അനുസരണക്കേട് ഒരിക്കലും നമ്മൾ ചെയ്ത് നമ്മൾ എന്ത് അനുസരണക്കേതൊക്കെ ചെയ്താലും ആര് കാണുന്നുണ്ട് നമ്മളെ യേശു അവിടെ നിന്ന് കാണുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മൾ യേശുവിന്റെ മക്കളായി അനുസരണയുള്ള മക്കളായിട്ട് ജീവിക്കണം ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് ഇനി ഒരു ആക്ടിവിറ്റി ചെയ്യണ്ടേ ഇന്ന് നമ്മൾ മനോഹരമായ ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മനോഹരമായ ഒരു ഏദൻ തോട്ടം വരയ്ക്കുക ഈ ചിത്രത്തിലെ പോലെ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് നല്ല പൂക്കളും ബട്ടർഫ്ലൈ കിളികൾ അതുപോലെ വൃക്ഷം ഫ്രൂട്ട്സ് അതൊക്കെയൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ട് ഒരു ഏദൻ തോട്ടം വരയ്ക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ വരച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് അറിയുന്നത് പോലെ വരച്ചാൽ മതി കേട്ടോ അങ്ങനെ വരച്ച് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരണം ഓക്കെ അപ്പൊ നിങ്ങളെല്ലാവരും ചെയ്ത് തരില്ലേ ഓക്കെ താങ്ക് യു